ആശാൻസ് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്ന് പറയും, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് എങ്ങനെ പറയാം? ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് എങ്ങനെ പറയാം? ഉദാഹരണത്തിന്, അവൻ പുസ്തകം വായിക്കുകയാണെന്ന് തോന്നുന്നു, അവൻ പുസ്തകം വായിക്കുകയാണെന്ന് തോന്നുന്നു, അതായത് നമ്മൾ ഈ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമുക്കത് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് നമ്മുടെ തോന്നലാണ്, ആ പ്രവൃത്തിയിലാണെന്ന് തോന്നുന്നു. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവൻ പുസ്തകം വായിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ പറയും ഹി സീംസ് ടു ബി റീഡിംഗ്. അവൻ വായിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ എഴുതുകയാണെന്ന് തോന്നുന്നു നമുക്ക് പറയാം ഹി സീംസ് ടു ബി റൈറ്റിംഗ്. അവൻ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു നമുക്ക് പറയാം ഹി സീംസ് ടു ബി സ്ലീപ്പിംഗ്. അപ്പം ഇതും സിമ്പിൾ പ്രസൻറ്റ് ഫോമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേരിയൻ്റ് ആണെന്ന് പറയാം. കാരണം സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന വെർബിനോടൊപ്പം എസ് ചേർക്കുകയും എസ് ചെയ്യാൻ ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹി കഴിഞ്ഞിട്ട് സീംസ്, അതേസമയത്ത് അത് ദേ ആണെങ്കിൽ അവർ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, ദേ സീം ടു ബി സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അവർ കളിക്കുകയാണെന്ന് തോന്നുന്നു, ദേ സീം ടു ബി പ്ലേയിങ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീം ടു ബി പ്ലസ് വെർബിൻ്റെ ING ഫോം, സീംസ് ടു ബി റൈറ്റിംഗ്, സീംസ് ടു ബി പ്ലേയിങ്, സീംസ് ടു ബി ഡൂയിങ്, സീംസ് ടു ബി ക്ലീനിങ്, ഇങ്ങനെയുള്ള. അപ്പം ടു ബി കഴിഞ്ഞ് വെർബിൻ്റെ ING ഫോം ചേർത്ത് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്ന പോലെ ഹി ഷീ ഇറ്റ് ആൻഡ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ സീംസ് ചേർത്ത് പറയണം. അത് കഴിഞ്ഞാൽ ടു ബി വരും, ടു ബിക്ക് ശേഷം വെർബിൻ്റെ ING ഫോം ആയിരിക്കും, ഏത് വെർബാണോ അതിൻ്റെ ING ഫോം. അതേസമയത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള, അതായത് ഐ ഇൻക്ലൂഡിങ് ഐ, ഐ വി ദേ യു ആൻഡ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ സീം ടു ബി എന്ന് പറയാം. അപ്പോൾ സീം ടു ബി പ്ലേയിങ്, ദേ സീം ടു ബി പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അവർ കളിക്കുകയാണെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം എങ്ങനെ വരും? സീംസ് ടു ബി ആണെന്നുണ്ടെങ്കിൽ ഡസൻറ്റ് സീം ടു ബി എന്നാണ്. ഫോർ എക്സാമ്പിൾ ഹി സീംസ് ടു ബി ഡൂയിങ് ഹോംവർക്ക്, അവൻ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് തോന്നിക്കുന്നു. അവൻ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഹി ഡസൻറ്റ് സീം ടു ബി ഡൂയിങ് ഹോംവർക്ക്, ഹി ഈസ് ഡൂയിങ് സംതിങ് എൽസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പറയാം. അപ്പോൾ അവിടെ സീംസ് ടു ബി എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ഡസൻറ്റ് സീം ടു ബി എന്നാണ്. വെർബിൻ്റെ ING ഫോം, രണ്ട് സ്ഥലത്തിൻ്റെ ING ഫോം തന്നെ. ഇനി ദേ സീം ടു ബി പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ നെഗറ്റീവ്, അവർ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് തോന്നുന്നില്ല, ദേ ഡോണ്ട് സീം ടു ബി പ്ലേയിങ് ക്രിക്കറ്റ്. ഇതാണ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. അപ്പം നിങ്ങൾക്ക് ഈ ഞാൻ ഈ തോന്നുന്നു എന്ന്, അവർ ആ പ്രവൃത്തി ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും സജഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടുള്ള എക്സർസൈസിലേക്ക് കടക്കാം. അവർ നമ്മളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു, ദേ സീം ടു ബി ടോക്കിംഗ് അബൌട്ട് അസ്. അവൾ അവനെ പറ്റി വളരെ അഗാധമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഷീ സീംസ് ടു ബി തിങ്കിങ് ഡീപ്ലി അബൌട്ട് ഹിം. മാനേജർ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, ദ മാനേജർ സീംസ് ടു ബി സ്ലീപ്പിംഗ്. അവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു, ദേ സീം ടു ബി പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം. അവർ പാചകം ചെയ്യുകയാണ് അല്ലെന്ന് തോന്നുന്നു, ദേ ഡോണ്ട് സീം ടു ബി കുക്കിംഗ്. അവൻ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഹീ സീംസ് ടു ബി പ്ലേയിങ് പബ്ജി.
ഇപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത യൂസേജ് അല്ലെങ്കിൽ പ്രയോഗം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചെയ്യുകയാണെന്ന് തോന്നുന്നില്ല. അത് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ സീംസ് ടു ബി, അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡസൻറ്റ് സീം ടു ബി. പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ സീം ടു ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്, അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡോണ്ട് സീം ടു ബി ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്. ആ സെൻറ്റൻസ് നിങ്ങളൊന്ന്, ആ എക്സാമ്പിൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ച് അത് മനസ്സിൽ പതിയും. ഒന്ന് റിപ്പീറ്റലി നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ നമ്മൾ കൂടുതൽ എനിക്ക് അങ്ങ് മനസ്സിലായി, ഇനി ഒരു സംശയമില്ല എന്ന് കരുതുന്നത്. പിന്നെ വേറൊരു ടെക്നിക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പഠിക്കുന്ന ഒരു ലെസൺ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം, അതൊന്ന് റീകളക്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും പോകും. ഒരിക്കൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹോംവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസാരത്തിൽ അത് വന്നോളൂ. അങ്ങനെ ഓരോ ലെസൺസും വരും. പിന്നെ ഞാൻ ആവർത്തിച്ച് പറയാറുള്ളത് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കണം, ഒപ്പം നിങ്ങൾ റീഡിങ്ങും കൂടി, റീഡിംഗ് ഒപ്പം തന്നെ നിങ്ങൾ ലിസണിങ് കൂടി ചെയ്യണം. അപ്പം ലിസണിങ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നത് റേഡിയോയുടെ ന്യൂസ്, അത് കണ്ടിന്യൂസ് ആണ്, 10 മിനിറ്റോ 15 മിനിറ്റ് റേഡിയോ ന്യൂസ് കേൾക്കാം. ആ അതുകൂടാതെ ഓഡിയോ ബുക്ക് എന്നും പറഞ്ഞ് നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഓഡിയോ ബുക്ക്സ്. അത് 3 ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് ബേസിക്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ്. അഡ്വാൻസിലേക്ക് പോകരുത്, ഫാസ്റ്റ് റീഡിംഗ് ആണ്, വളരെ ഫാസ്റ്റ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഫോളോ ഇറ്റ്. അതേസമയത്ത് അത് ഇൻ്റർമീഡിയറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ടൈറ്റിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അതിനോടൊപ്പം വായിച്ച് വന്ന് നിങ്ങൾക്കത് കേൾക്കുകയും ചെയ്യാം. വളരെ സിമ്പിൾ സെൻറ്റൻസ് ആണ്, സ്റ്റോറിയാണ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, 24 മണിക്കൂർ നമുക്ക് ഉള്ളതിനകത്ത് നമ്മളിങ്ങനെ ബജറ്റിങ് ചെയ്യും, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ ഒരു അരമണിക്കൂറെങ്കിലും ഇതിൽ ഓരോ ലെസൺ കേൾക്കാനും ഒപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ ലാംഗ്വേജ് വന്നിരിക്കുന്ന അറിയുന്നതിന് വേണ്ടി അതും കൂടി ഒന്ന് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഓഡിയോ ബുക്ക് യൂട്യൂബിൽ ഓഡിയോ ബുക്ക് സെർച്ച് ചെയ്താൽ മതി, ഓഡിയോ ബുക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ എക്സർസൈസും കൂടെ ചെയ്യണം, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ നോക്കണം, ഓരോ സെൻറ്റൻസ് എഴുതിയിട്ട് ഇച്ചിരി സ്പീഡിൽ വരണം, ആ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വരാതെ അറ്റ സ്ട്രെച്ച് പറയാനുള്ള ഒരു പ്രാക്ടീസ് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.